ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇപ്പം നമുക്ക് നോമ്പൊക്കെ ആണല്ലോ അല്ലേ, ഇഫ്താറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഫ്താറിലൊക്കെ എല്ലാവരെയും പ്രിയപ്പെട്ടൊരു വിഭവമാണ് സമൂസ അല്ലേ. അപ്പോൾ സമൂസ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഷീറ്റ് മേടിക്കാറുണ്ട്, പരത്തിയെടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒറ്റ പരത്തിൽ തന്നെ നമുക്ക് കുറേയധികം സമൂസ ഷീറ്റ് എങ്ങനെ പരത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ആദ്യം ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മാവാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള മാവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് മാവ് എടുക്കാം. അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പും വെള്ളവും അതനുസരിച്ച് വേണം ചേർത്ത് കൊടുത്ത് ഇതേപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിതാ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ സ്പൂൺ മാറ്റിയിട്ട് നമുക്കിതൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ഇത്തിരി ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതാണ്ട് അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ സമൂസയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റും അതേപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അതേപോലെ തന്നെ സവാള ഒരു രണ്ട് സവാള ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി അതിനകത്തേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതേപോലെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അതേപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ സമൂസയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചിക്കനൊക്കെ വേവിച്ച് ഇത് ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഒന്ന് നോക്കാം. അപ്പോൾ ആ മാവ് നോക്കിയപ്പോഴേക്കും അതും തയ്യാറായിരിപ്പുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നല്ല ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു അപ്പോൾ ഇത് ഞാൻ ഇനി ഒരു നാല് ബോൾസാക്കിയാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഒറ്റ പരത്തിൽ നമുക്ക് കുറച്ചധികം സമൂസ ഷീറ്റാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പം അതുകൊണ്ടാണ് നാല് വലിയ ബോൾസാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ബോൾസ് ഉരുട്ടി എടുത്തിട്ടുള്ള ഈ ബോൾസ് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ നമ്മൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു വലുപ്പത്തിലാണ് ഈ നാല് ബോൾസും ഇപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്നത്. ഒരുപാടങ്ങ് പരത്തണ്ട, പൂരിക്കൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു അളവിലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അത് ആ നാല് ബോൾസും നമ്മൾ പൂരിയുടെ വലുപ്പത്തിൽ നമ്മളെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരെണ്ണം എടുത്ത് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മാവ് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. തൂക്കി കൊടുക്കുന്നത് അരിമാവ് വേണമെങ്കിൽ അരിമാവ് എടുക്കാം, അതല്ലെങ്കിൽ മൈദാമാവ് തന്നെ എടുത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ഒരു നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് എടുത്ത് അതിനകത്തും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കമഴ്ത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് അതിന് ശേഷം കുറച്ച് മാവ് കൂടി ഒന്നിട്ട് കൊടുത്തതിന് ശേഷം ദാ ഇതേപോലെ വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ ലെയറും ദാ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് ഒരുമിച്ച് വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നാല് ലെയറും അതേപോലെ വെച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്, ഒറ്റ ഇതിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ലെയറിലും നമ്മൾ ഓയിൽ സ്പ്രെഡ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് അതേപോലെ തൂകി കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഇതാ ഇതേപോലെ പരത്തി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പാനിലേക്ക് വെച്ചത് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ഡീപ്പായിട്ടങ്ങ് വേവിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് ജസ്റ്റ് അതൊന്ന് ചൂടായി വരുന്നത് വരെ മാത്രം ആ ഇത് ലെയറൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് തിരിച്ച് മറിച്ചു വിട്ട് ആ ലെയറൊന്ന് വിട്ട് കിട്ടുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചു വിട്ട് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ സൈഡൊക്കെ അതായത് ഇതേപോലെ ഇങ്ങനെ ഇളവി ഇരിക്കുന്നതായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി ഇതാണ് ഞാൻ രണ്ടായിട്ട് സെൻട്രൽ കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഓരോ ലെയറും ഇതേപോലെ മാറ്റി മാറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ലെയറും മാറ്റിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ കട്ടിയിൽ തന്നെ അതേ രീതിയിൽ തിന്നായിട്ട് തന്നെ നമുക്ക് സമൂസ ഷീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് ട്രയാങ്കിൾ ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഫില്ലിംഗ് ഇതിൽ നിറച്ചു കൊടുത്ത് സമൂസ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബില്ലൈക്കണം കൂടി ഇനേബിളാക്കി ഇടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.